വിമർശനവുമായി സീറോ മലബാർ സഭ വെൽഫെയർ പാർട്ടി സഖ്യം ക്രിസ്തീയ വോട്ടുകൾ യു ഡി എഫിന് നഷ്ടമാക്കിയെന്ന സഭാ മുഖപത്രത്തിൽ വിമർശനം കോൺഗ്രസിനെ ലീഗ് നയിച്ചുവെന്ന ആക്ഷേപം തിരിച്ചടിയായെന്നും സഭയുടെ വിലയിരുത്തൽ ഡാനിപോൾ വിവരങ്ങളുമായി ചേരുന്നു ഡാനി വലിയ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം എന്താണ് യു ഡി എഫിനെതിരെ വിമർശനവുമായി സീറോ മലബാർ സഭ വെൽഫെയർ പാർട്ടി സഖ്യം ക്രിസ്തീയ വോട്ടുകൾ യു ഡി എഫിന് നഷ്ടമാക്കിയെന്ന് സഭാ മുഖപത്രത്തിലാണ് വിമർശനം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ ലീഗ് നയിച്ചുവെന്ന ആക്ഷേപം തിരിച്ചടിയായെന്നും സഭയുടെ വിലയിരുത്തലുണ്ട് ഡാനിപോൾ വിവരങ്ങളുമായി ചേരുന്നു ഡാനി കോൺഗ്രസിന്റെ തിരിച്ചടി സംബന്ധിച്ച് ഉള്ള അവർ തന്നെ എത്തിയിട്ടുള്ള ധാരണകൾ അതിനെ ഒപ്പം നിൽക്കുന്നതാണ് ഇപ്പോൾ സീറോ മലബാർ സഭ ഉന്നയിക്കുന്ന വിമർശനങ്ങളും എന്താണ് അതിന്റെ ഒരു പൂർണ്ണ രൂപം രേണുക അത് തന്നെയാണ് കാരണം യു ഡി എഫ് എത്തിച്ചേരുന്ന നിഗമനങ്ങൾ അല്ലെങ്കിൽ പല കോണിൽ നിന്ന് യു ഡി എഫിനെതിരെയും കോൺഗ്രസിന് പൊതുവെയും നേരിടേണ്ടി വരുന്ന ആരോപണങ്ങൾ ഇതിലേക്ക് തന്നെയാണ് സത്യദീപം അതായത് ഇത് എറണാകുളം സീറോ മലബാർ സഭയുടെ കീഴിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖമാസികയാണെങ്കിൽ കൂടിയും പൊതുവിലും ഇത് സീറോ മലബാർ സഭയുടെ പ്രതീകമായിട്ട് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സഭയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് ഇതിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു നിരീക്ഷണം തന്നെയാണ് ഇതിപ്പോൾ സത്യദീപം നടത്തിയിരിക്കുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇടത് മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെ ഒരു വശത്ത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ ഭക്ഷ്യക്കിറ്റ് വിതരണ ഇവ ജനങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന പ്രതീതി ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചില സൂചനകൾ നൽകുമ്പോൾ വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് യു ഡി എഫിനെതിരെ വിമർശനങ്ങൾ വളരെ നേരിട്ട് തന്നെ പറയുന്നത് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ ധാരണ ക്രിസ്ത്യൻ വോട്ടുകളുടെ വിള്ളലിന് കാരണമായെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു നിരീക്ഷണമുള്ളത് ജോസ് കെ മാണിയുടെ നിലപാട് മാറ്റത്തിലൂടെ ന്യൂനപക്ഷ വോട്ടുകളിൽ ചൂട് മാറി എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണെന്ന് പറയുന്നുണ്ട് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ അടക്കമുള്ള ബന്ധങ്ങളിലേക്ക് കൂടി സഭ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അത് അതിനോടുകൂടി ചേർത്ത് തന്നെ വായിക്കുന്ന മറ്റൊരു കാര്യമാണ് ലൗ ജിഹാദ് അടക്കമുള്ള കാര്യങ്ങളിൽ സഭയുടെ നിലപാട് നേരത്തെ തന്നെ ഇതിൽ വ്യക്തമാക്കിയിരുന്നു അത്തരം കാര്യങ്ങളിലൊന്നും വളരെ ഒരു ക്രിയാത്മകമായ ഒരു ചർച്ചകളിലൂടെയും മറ്റും പിന്നീട് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുള്ള സഭയുടെ നിലപാട് എന്താണെന്ന് സംബന്ധിച്ച് വ്യക്തമായിട്ട് പോലും അത്തരം കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നത് അടക്കം പറയുന്നുണ്ട് ഇത് നിലനിൽക്കെ തന്നെയാണ് വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് ധാരണയുണ്ടാക്കിയതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു മതനിരപേക്ഷ മുഖം നഷ്ടമാകുന്നു എന്നുള്ളൊരു തോന്നൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ വിഭാഗത്തിൽ വോട്ടർമാർക്കിടയിൽ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം യു ഡി എഫിന് നഷ്ടമാകുന്നതിന് ഇതിലൊരു കാരണമായി എന്നത് അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥയെ ഏത് മുന്നണി ഫലപ്രദമായി അഭിസംബോധന ചെയ്യുമെന്നത് അടുത്ത ശ്രീ ഷൈജു ആന്റണി സഭാ സുതാര്യ സമിതി പ്രതിനിധി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ഷൈജു ആന്റണി കൃത്യമായി എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നത് ആണ് ഈ മുഖപത്രത്തിൽ പറയുന്നത് അതിനൊപ്പം തന്നെ സഭയുടെ ആശങ്കകൾ കൂടിയാണോ ഇത് എങ്ങനെയാണ് താങ്കൾ ഈ മുഖപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കാണുന്നത് വളരെ പ്രത്യേകമായിട്ട് ഞാൻ ഈ മുഖപത്രത്തെ അഭിനന്ദിക്കുകയാണ് ആ മുഖപത്രത്തിനകത്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യം അതിനകത്ത് ബി ജെ പി മുന്നണി ഒരു മുസ്ലിം ക്രിസ്ത്യൻ വർഗീയത ഉണ്ടാക്കി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് വോട്ട് നേടാനായിട്ട് പരിശ്രമിക്കുന്നു എന്ന കാര്യം അറിവുള്ളപ്പോൾ തന്നെ യു ഡി എഫ് അതിന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ വെൽഫെയർ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഏറ്റവും വലിയ ആന മണ്ടത്തരമാണെന്ന് വളരെ കൃത്യമായി ഇതിനകത്ത് പറഞ്ഞു വെക്കുകയാണ് അപ്പോ യു ഡി എഫ് കാണിച്ചത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ആ മണ്ടത്തരത്തെയാണ് ഇവിടെ തുറന്ന് കാണിച്ചത് തന്നെ അതിനു മുമ്പ് തന്നെ ഈ ഹാഗിയ സോഫിയ വിഷയത്തിൽ പാണക്കാട് തങ്ങൾ ഒരു ക്രിസ്ത്യാനികൾക്കെതിരായ ഒരു പ്രസ്താവനവുമായി രംഗത്ത് വന്നപ്പോഴും യു ഡി എഫും ഉണ്ടാതിരുന്നു
ആനുപാതികത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴും യു ഡി എഫ് കൃത്യമായ ഒരു നിലപാടെടുത്തില്ല. യാതൊരു നിലപാടുകളും എടുക്കാത്ത ഒരു സംവിധാനമാണ് യു ഡി എഫ് എന്ന ഒരു ധാരണ ക്രിസ്ത്യാനികൾക്കിടയിൽ പടരാൻ ഇത് കാരണമാക്കിയിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് ബി ജെ പി എടുക്കുന്ന ഈ നിലപാടിനെ തുറന്നു കാണിച്ചിട്ടുണ്ട്. യു ഡി എഫിന് പറ്റിയ അബദ്ധങ്ങളെയും മണ്ടത്തരങ്ങളെയും ഇതിൽ ഈ ഇതിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്, ഈ മുഖപത്രത്തിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ എൽ ഡി എഫിന്റെ നിലപാടിനെയും ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എൽ ഡി എഫിന്റെ നിലപാടിനെ അതിനെപ്പറ്റി വളരെ കൃത്യമായി പറഞ്ഞത് ഈ ജനക്ഷേമ പദ്ധതികളെ മാത്രം മുൻനിർത്തി വോട്ട് നേടുന്നത് കേരളത്തിന് എന്ത് വലിയ അപകടമാണെന്ന് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളല്ല വോട്ടിന്റെ ലക്ഷ്യമായി മാറേണ്ടത്. അതായത് കേരളത്തിന്റെ വികസനം എന്താണ്, അല്ലെങ്കിൽ കേരളം 5 കൊല്ലം കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായൊരു പരിച്ഛേദം കാണിക്കാതെ വെറും ജനക്ഷേമത്തിന്റെ പേരിൽ മാത്രം വോട്ട് ചോദിക്കുന്ന ഒരു സംവിധാനം. അപ്പൊ ഇത് കേരള രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരങ്ങളെ ആകപ്പാടെ പൊളിച്ചെഴുതുന്ന, ആകപ്പാടെ തുറന്നു കാണിക്കുന്ന ഒരു നല്ല മുഖപത്രമായിട്ടാണ്, ഒരു കൃത്യമായ നിശിതമായ വിമർശനമുള്ള കൃത്യമായ മുഖപത്രമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ശ്രീ ഷൈജു ആന്റണി, ഇക്കാര്യത്തിൽ ലീഗ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെ ലീഗ് നയിച്ചു എന്ന ആക്ഷേപം തിരിച്ചടിയായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ പ്രചരണ തന്ത്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ പറയുമ്പോൾ തന്നെയും അത്തരം കാര്യങ്ങൾ തങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് എന്നുകൂടിയല്ലേ ഈ മുഖപത്രം പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതിനകത്ത് അത്തരം കാര്യങ്ങൾ ക്രിസ്തീയ സഭാവിശ്വാസികളെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. ഇപ്പൊ ലീഗ് യു ഡി എഫിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന എൽ ഡി എഫിന്റെ പ്രചാരണം അതിശക്തമായി ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഇടയിൽ അത് ഫലം ചെയ്തു എന്നുള്ളതാണ്. അത് ഈ ക്രിസ്ത്യൻ വിശ്വാസികൾ കൂടുതലുള്ള ഒത്തിരിയേറെ ഗ്രൂപ്പുകളിലൊക്കെ ചെന്ന് പരിശോധിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ നമുക്കൊപ്പം ചേരുന്നു, കോൺഗ്രസ് നേതാവ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു എന്നതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്നു. വെൽഫെയർ പാർട്ടി സഖ്യം ക്രിസ്തീയ വോട്ടുകൾ യു ഡി എഫിന് നഷ്ടമാക്കി എന്നാണ് സഭാ മുഖപത്രം പറയുന്നത്. ഒപ്പം കോൺഗ്രസിനെ ലീഗ് നയിച്ചുവെന്ന ആക്ഷേപം തിരിച്ചടിയായി എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ കാണുന്നത്? ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരു കാരണങ്ങളായി, തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളായി കണ്ടെത്തി അങ്ങനെയുള്ള നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടല്ലോ. ഒന്ന്, യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് തന്നെയാണ്, ഒരു സംശയാർക്കും വേണ്ട. നാളെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കണമെന്നറിയോ, ലീഗ് ആകെ മാക്സിമം മത്സരിക്കുന്ന 30 സീറ്റിലാണ്. ഈ 30 സീറ്റിൽ 30 ജയിച്ചെന്ന് വിചാരിച്ചോ, എന്നാലും ഭൂരിപക്ഷം കിട്ടുമോ? കിട്ടില്ലല്ലോ. അപ്പൊ അത് വളരെ ബോധപൂർവം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പി ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനാണത്. ഒരു സംശയം വേണ്ട, യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസ് തന്നെയാണ്. അത് ലീഗ് സംബന്ധിച്ചുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഈ നീക്കുപോക്ക് താഴ്ത്ത ലെവലിൽ വെൽഫെയർ പാർട്ടിയായിട്ട് ഉണ്ടാക്കിയതാണ്. അത് ആക്ച്വലി കെ പി സി സിയുടെ എ സി സിയുടെ നയത്തിന് അത് എതിരായിരുന്നു. പക്ഷെ പ്രാദേശികമായി ചിലയിടത്ത് ഉണ്ടായിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു, അത് ഞങ്ങൾ തിരുത്തും. ഒരു സംശയം വേണ്ട, യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസ് തന്നെയാണ്. മാത്രമല്ല വേറെ അപകടത്തിലേക്ക് വരെ, ഒന്ന് ഈ കേരളത്തിന് 2 പ്രബലമായ മൈനോറിറ്റി സമൂഹങ്ങളാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും. ഒരിക്കലും അങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കേണ്ട വരേണ്ട കാര്യമില്ല. പക്ഷെ ക്രൈസ്തവർക്ക് ചില സംശയങ്ങളും ചില ഇതുണ്ട്. അത് പ്രധാനമായി നമ്മുടെ മൈനോറിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അതിൽ 80-20 അനുപാതമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അനുപാതം ഉണ്ടാക്കിയാലാന്നറിയോ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പഠിക്കാനും കേരളത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാലഡ് കമ്മിറ്റിയെ 2006 വി എസിന്റെ ഗവൺമെന്റ് നിയോഗിച്ചു. ആ പാലഡ് കമ്മിറ്റിയാണ് ഈ മൈനോറിറ്റീസിന്റെ കാര്യത്തിൽ 80% കൊടുക്കേണ്ടത് മുസ്ലിംസിനാണ്, ക്വാട്ട ഉണ്ടാക്കി അവരാണ്, ആ ഗവൺമെന്റാണ്. അത് തന്നെ യു ഡി എഫും തുടർന്നു. ഇപ്പോഴത്തെ ഗവൺമെന്റ് മാറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അത് മുഴുവൻ കൊണ്ട് ലീഗിന്റെ നിലവെക്കണം ശരിയല്ല. അതിൽ അപാകത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് കറക്റ്റ് ചെയ്യപ്പെടണം. അത് ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാ ചെയ്യാത്തത്? ഈ ലീഗിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യേണ്ടത്, ഈ ക്രൈസ്തവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ആ മൈനോറിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വീതം വെക്കലാണ്. അത് തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. ഞാനും അതിന്റെ കമ്മിറ്റി ഉള്ളപ്പോ ഞാൻ ചൂണ്ടിക്കാൻ 2016 ഒരു കമ്മിറ്റി ഉണ്ട്, ചീഫ് സെക്രട്ടറി ചെയർമാനാണ്. ഞാൻ കമ്മിറ്റി ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെയല്ല പോകേണ്ടത്, മാറ്റം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞതാണ്.
അപ്പൊ അതിൽ എൽ ഡി എഫിനാണ് അതുണ്ടാക്കിയതിന്റെ പങ്ക്. അപ്പൊ ഇത് രണ്ടു കൂട്ടരും ചെയ്യുന്നത് വളരെ ബോധപൂർവം യു ഡി എഫിനെ ക്ഷീണിപ്പിക്കാൻ നടത്തുന്ന പ്രചരണമാണ്. ഞങ്ങൾക്ക് വലിച്ചു ഐക്യം ഉണ്ടാവില്ല, നാളെ ഉണ്ടാവില്ല, ഏതെങ്കിലും താഴെ നീക്കമൊക്കെ ഉണ്ടായത് അത് അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു ക്രൈസ്തവരെ അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫ് അകറ്റാൻ സാധ്യമല്ല. അതാണ് എന്റെ നിലപാട്. ശരി, വളരെ നന്ദി ശ്രീ ഡൊമിനിക്. പ്രസന്റേഷൻ ഞങ്ങളോട് സഹകരിച്ചതിന്